27 വർഷം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ പ്രവർത്തിച്ച് നടന്നതാണ്. പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ ആമ്പർണവനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഓടി ചെന്ന് ചെങ്ങലക്കാട്ട് സുകുമാരനാണ് പാർട്ടിക്ക് ഓഫീസിനകത്ത് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ ആമ്പർണവന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സഹായിക്കണം, എൻ്റെ പിള്ളേരെല്ലാം വള്ളിക്കുടുത്തി പോവുക, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, പാർട്ടിയിൽ അങ്ങനെ മെമ്പർഷിപ്പൊക്കെ ഉണ്ട്, പക്ഷേ സഹായിക്കാൻ പാർട്ടിക്കാർക്ക് നടക്കുകയല്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം എൻ്റെ പാർട്ടി മെമ്പർഷിപ്പ് രാജിവെച്ചേച്ച് ഞാൻ അന്നേരം നേരെ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പോയി. ഉമ്മൻചാണ്ടി എന്നെ സഹായിച്ചത്. എനിക്ക് അന്നേരം ഉമ്മൻചാണ്ടി സാറ് അന്നേരം 5000 രൂപ എൻ്റെ കയ്യിൽ തന്നു. മെഡിക്കൽ കോളേജിൽ കിടക്കുക, 5000 രൂപ എനിക്ക് തന്നിട്ട് ആ മരുന്ന് വാങ്ങാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഡോക്ടറെ വിളിച്ച് ഇതെൻ്റെ ആളാണ് അവർക്ക് വേണമെന്ന് എല്ലാം ആശുപത്രിയിൽ നിന്ന് കൊടുക്കണമെന്നും പറഞ്ഞ് വിളിച്ച് എല്ലാ സംഗതികളും എന്നോട് പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അങ്ങനെയുള്ള അതുകൊണ്ട് അതോടെ ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ബന്ധം അവസാനിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഏത് പാർട്ടിയിലാണ് ചേർന്ന് പ്രവർത്തിച്ചത്? ഞാൻ കോൺഗ്രസിലോ. അതിൽ പിന്നെ കോൺഗ്രസിലായി. അപ്പോൾ ഇതൊരു അനുഭവ കഥയാണ് കേട്ടോ. ഒരു പാർട്ടി കുടുംബത്തിൽ ജനിച്ച് പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളോളം കൊടി പിടിച്ച് തോരണം കെട്ടി ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച് കഴിഞ്ഞ് ഒരു ദുരനുഭവം വരുമ്പോൾ ഓടിച്ചിലേക്കാണ് പാർട്ടി ഓഫീസിലേക്ക്. അന്ന് ആ പാർട്ടിക്കാർ പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്നാണ്. അവിടെ വെച്ച് ആ പാർട്ടി മെമ്പർഷിപ്പ് ഉപേക്ഷിക്കുകയാണ് ഈ അമ്മ ചെയ്തത്. ഉപേക്ഷിച്ച ശേഷം ഉമ്മൻചാണ്ടി സാറിൻ്റെയൊക്കെ ചെന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഞങ്ങളുടെ വീട്ടിൽ വേറൊരു മാർഗ്ഗവും ഇല്ലാതെ പറയുന്ന അവസരത്തിൽ ഏത് പാർട്ടിക്കാരാണെന്നോ ഏത് ജാതിക്കാരാണെന്നോ ഏത് മതമാണെന്നോ ഒന്നും നോക്കാതെ ആ നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് നടത്തിയ ഒരു കഥയാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എന്താ ഓർക്കുന്നത്? ചാണ്ടിയുമ്മനെ കുറിച്ച് എന്താ പറയുന്നത്? മകനെ കുറിച്ച് ചാണ്ടിയുമ്മനെ കൊണ്ട് ഒന്നും പറയാറായില്ലല്ലോ സാറേ. ഒന്നും പറയാറായില്ല. പ്രതീക്ഷകളുണ്ടോ? അപ്പന്റെ ആളുള്ള പ്രതീക്ഷകൾ വരുമെന്നും കണ്ടോ ഞങ്ങൾ ഞാൻ ജീവിക്കുന്നേ. അപ്പം അപ്പന്റെ അതേ പാതയിൽ നടന്നു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം അല്ലേ? പ്രതീക്ഷിക്കാം. അപ്പൊ നല്ലൊരു നേതാവ് നമുക്ക് കിട്ടും. കിട്ടും. കുത്തിപ്പള്ളി യാതൊരു ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത ഈ അനർത്ഥങ്ങളെല്ലാം കുത്തിപ്പൊളിച്ചിട്ട് അവരുടെ ഭരണകാലത്ത് അവർ ചെയ്താ ഇതൊക്കെ. അവര് ഇത് ഇവിടെ ഒക്കെ നല്ല വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും അങ്ങോപ്പുറത്തോട്ട് ഇറങ്ങാനും ഒക്കെ നല്ല വഴി ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അതില്ലാതായി. ഇപ്പൊ ജനങ്ങൾക്ക് നടക്കാൻ വരെ അവിടെ എല്ലാം പൊളിച്ചിട്ടിരിക്കുക, കലുങ്കി വരെ പൊളിച്ചിട്ടിരിക്കുക. ഇപ്പൊ ഞങ്ങൾക്ക് അതെന്തുകൊണ്ടാ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. അത് അവർ തന്നെ ഉണ്ടാക്കിയ ഓരോ ഇടപാടുകളാ. ഈ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു കളഞ്ഞ അവരാ. ഈ സ്ഥലങ്ങളല്ല, ഇവിടെ ഞങ്ങളൊക്കെ ചന്തയിൽ ഇവിടെ സാധനങ്ങൾ വിറ്റോണ്ടിരുന്നവരാ. അതുകൊണ്ടൊക്കെ പുതുപ്പള്ളി ചന്ത അതെല്ലാം കളഞ്ഞു, അതെല്ലാം അവരെ ഒറ്റ അതെല്ലാം ഇല്ലാതാക്കി. ഉമ്മൻചാണ്ടി സാർ ചെയ്തൊന്നുമല്ല, ഇടതുപക്ഷം ഭരിക്കാൻ തുടങ്ങിയ പിന്നെ ഇതെല്ലാം പോയത്. അങ്ങനല്ല, ഉമ്മൻചാണ്ടി സാർ ഇവിടെ ഒരു വികസനങ്ങളും കൊണ്ടുവന്നിട്ടില്ലെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. എന്നൊന്നും പറയാനൊക്കത്തില്ല. ഉമ്മൻചാണ്ടി സാർ ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളി മരിക്കുന്നതിന് മുമ്പ് ചെയ്യാവുന്നതിൽ പരമാവധി എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. വഴിയുണ്ട്. മുമ്പങ്ങും വിദ്യാലയ ബസ് പോലും വലുതായിട്ട് കിടക്കുകയല്ലായിരുന്നു. റാന്നി കോമതി ഒരു ബസ്സേ ഉള്ളായിരുന്നു വിദ്യാലയ കൂടെ. ഇപ്പം എന്ത് ബസ്സാണ് വിദ്യാലയ കൂടെ പോകുന്നത്? എന്ത് കാറാണ് പോകുന്നത്? എന്ത് ഓട്ടോയാണ് ഓടുന്നത്? അപ്പോൾ വികസനം ഇല്ലാഞ്ഞിട്ടാണോ? ചെയ്തു ചെയ്തു ആര് ജയിക്കുമായിരിക്കും? മകൻ ചാണ്ടിയുമ്മൻ.